Assalamu alaikum. Welcome to our next topic, flowers. Our next topic, flower na kurichirana, pookal na kurichirana. Oru pookal la naalu whorls undengilana flower, complete flower aaga. Complete flower ennu parnal calyx, corolla, anthrisium and gynoecium koodi kazhinjal adu complete flower aayi. Calyx ennu parnal the green portion, the ee bathur flower inde green color aayittla portion. അതിനെ പറയുന്ന പേരാണ് ദ കാലിക്സ്. ദ ഗ്രൂപ്പ് ഓഫ് സെപ്പൽ അല്ലെങ്കിൽ ദ സം ഓഫ് ദ സെപ്പൽ, അതാണ് ദ കാലിക്സ്. നെക്സ്റ്റ് ഈസ് കൊറോള. കൊറോള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കളർഫുൾ പോർഷൻ അല്ലേ. പെറ്റൽ എന്ന് പറയുന്നത് കളർഫുൾ പോർഷനാണ്. ദ സം ഓഫ് ദ പെറ്റൽ ഈസ് കൊറോള. നെക്സ്റ്റ് ഈസ് ആന്ത്രിഷ്യം. ആന്ത്രിഷ്യം എന്ന് പറഞ്ഞാൽ ആന്തറും ഫിലമെൻറ്റും കൂടിയതാണ് ആന്ത്രിഷ്യം. നെക്സ്റ്റ് ഗൈനീഷ്യം. ഗൈനീഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി ഈ മൂന്ന് പാർട്ടും കൂടിയ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ പറയുന്ന പേരാണ് ദ ഗൈനീഷ്യം. ദ ഗ്രീൻ പോർഷൻ, ദ കപ്പ് ഷേപ്പ് ഓഫ് ഗ്രീൻ പോർഷൻ, ദ സം ഓഫ് ദ സെപ്പൽസ് കാലിക്സ്, ദ സം ഓഫ് ദ പെറ്റൽസ് കൊറോള, ആന്ത്രിഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ഗൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഈ നാല് വേൾഡ്സും കംപ്ലീറ്റ് ഫ്ലവർ, ഈ നാല് വേൾഡ്സും കൂടി ഉണ്ടെങ്കിൽ ദ ഫ്ലവർ ഈസ് എ കംപ്ലീറ്റ് ഫ്ലവർ. അല്ലാത്ത കേസിൽ ദ ഫ്ലവർ ഈസ് ഇൻകംപ്ലീറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് മിസ്സിങ് ആയാൽ മതി, അതൊരു ഇൻകംപ്ലീറ്റ് ഫ്ലവറാണ്. ഫ്ലവേഴ്സിനെ രണ്ട് രീതിയിൽ കാണാം. സിമ്പിൾ ഫ്ലവറായിട്ടും കാണാം ആൻഡ് കോമ്പൗണ്ട് ഫ്ലവറായിട്ടും കാണാം. സിമ്പിൾ ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലവറോ ഒന്നോ രണ്ടോ ഫ്ലവർ, സിമ്പിൾ ഫ്ലവർ. ഒന്നിൽ കൂടുതൽ ഫ്ലവേഴ്സ് ആവുമ്പോൾ ദ ബഞ്ച് ഓഫ് ദ ഫ്ലവേഴ്സ്, ദ ഗ്രൂപ്പ് ഓഫ് ദ ഫ്ലവേഴ്സ്, അതിനെ പറഞ്ഞ പേരാണത് ഇൻഫ്ലോറസൻസ്. ഇൻഫ്ലോറസൻസ് രണ്ട് തരത്തിലാണ് കാണുന്നത്, സൈമോസ് ആൻഡ് റെസിമോസ്. സൈമോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബർല ഷേപ്പിൽ പീറ്റിയോൾസ് ഓൾസൊക്കെ അറേഞ്ച് ചെയ്തിട്ട് ദ ടിപ്പ് പോർഷൻ ദ ഫ്ലവറാണ് ഫസ്റ്റ് വിരിയ. അത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ എന്താ രണ്ട് ഭാഗത്തെയും ഫ്ലവേഴ്സ് വിരിയ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് അങ്ങനെ വിരിയുന്ന അത്തരത്തിലുള്ള ബേസി പെറ്റലായിട്ടുള്ള ഫ്ലവേഴ്സിനെ പറഞ്ഞ പേരാണെന്ത് സൈമോസ്. അതിന് ഉദാഹരണം ജാസ്മി, മുല്ലപ്പൂവിനൊക്കെ നമ്മൾ ഫസ്റ്റ് വിരിയണത് അതിൻ്റെ ഫസ്റ്റ് തലമ്പ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു ബേസിൽ റീജിയനിൽ കാണുന്ന ഫ്ലവറാണ് ഫസ്റ്റ് വിരിയ. നെക്സ്റ്റാണ് ഇതിൻ്റെ രണ്ട് സൈഡിലുള്ള ഫ്ലവേഴ്സ് വിരിയ. അതുപോലെ മുക്കുറ്റി, ഇതൊക്കെ എന്താണ് ശരിക്കും പറഞ്ഞാൽ സൈമോസ് ഇൻ എന്താ സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. നെക്സ്റ്റ് റെസിമോസ് ഇൻഫ്ലോറസൻസ്. റെസിമോസ് ഇൻഫ്ലോറസൻസിന് ഒരുപാട് ഉദാഹരണം നമുക്ക് ചുറ്റുപാടത്തിൽ കാണാൻ പറ്റും. റെസിമോസ് എന്ന് പറഞ്ഞാൽ ആക്രോ പെറ്റൽ സക്സഷനാണ് റെസിമോസിൻ്റെ എന്ന് പറഞ്ഞാൽ ബേസ് പോർഷനിലുള്ള ഫ്ലവറാണ്. ഇത് ടിപ്പിൾ റീജിയനിലുള്ള ഫ്ലവറാണ് സൈമോസിൽ വിരിയുന്നത്. റെസിമോസിലാണെങ്കിൽ ബേസൽ റീജിയനിലുള്ള ഫ്ലവറാണ് ഫസ്റ്റ് വിരിയ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് സൈഡിലുള്ള ഒരു ഫ്ലവറിൻ്റെ ഇൻഫ്ലോറസൻസിൻ്റെ സ്ട്രക്ചറാണെന്ന് വിചാരിക്കുക. ഗ്രൂപ്പ് ഓഫ് ദി ഫ്ലവേഴ്സിൻ്റെ സ്ട്രക്ചറാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പൂവ് ഉണ്ടാവും, നെക്സ്റ്റ് പൂവ് ഇവിടെ, ഇങ്ങനെ മുട്ട് വരും തോറും ചെറുതായി ചെറുതായി വരും. എന്നാൽ ബേസ് റീജിയനുള്ള ഈ ഭാഗത്തെ ഫ്ലവറാണ് ആദ്യം വിരിയ, പിന്നെ നെക്സ്റ്റ് ഈ ഭാഗത്ത്, അങ്ങനെ അതിൻ്റെ ഏറ്റവും അവസാനമാണ് ടിപ്പിലത്തെ ഫ്ലവർ വിരിയ. ഇത്തരത്തിലും ഒരു അറേഞ്ച്മെന്റ് പറയുന്ന പേരാണ് ആക്രോ പെറ്റൽ സക്സഷൻ. കൃഷ്ണ കിരീടം, അങ്ങനത്തെ ഒരുപാട് കണിക്കൊന്ന ഒരുപാട് ചെടികൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടത്ത് കാണാറുണ്ട്. അത്തരത്തിൽ ഇൻഫ്ലോറസൻസ് ഇങ്ങനെ കൊല പോലെ തൂങ്ങിയെടുക്കണ പ്ലാന്റ്സിന് കാണാറുണ്ട്. അത്തരത്തിലൊക്കെ ആക്രോ പെറ്റൽ സക്സഷനാണ്. റെസിമോസാണ് അതിലെ ഇൻഫ്ലോറസൻസ്. അപ്പോൾ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ദ ബഞ്ച് ഓഫ് ദ ഫ്ലവേഴ്സിന് ഗ്രൂപ്പ് ഓഫ് ദ ഫ്ലവേഴ്സിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ഒരു കൊലയിൽ ഗ്രൂപ്പായിട്ട് ഫ്ലവേഴ്സിനെ കാണണമെങ്കിൽ ഇൻഫ്ലോറസൻസ്. അതിന് രണ്ട് തരത്തിലുണ്ട്, സൈമോസ് ഉണ്ട്, റെസിമോസ് ഉണ്ട്. നെക്സ്റ്റ് ടെർമിനോളജി, ഒരു ഫ്ലവേഴ്സിൻ്റെ ടെർമിനോളജി. ബൈസെക്ഷൽ, ഇപ്പോൾ ഞാൻ പറഞ്ഞു കംപ്ലീറ്റ് ഫ്ലവർ ആണെങ്കിൽ നാല് വേൾഡ് വേണമെന്ന് പറഞ്ഞു. ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലവറിനകത്ത് മെയിൽ റീപ്രൊഡക്റ്റീവും ഫീമെയിൽ റീപ്രൊഡക്റ്റീവും ഓർഗൻ ഉണ്ടാവുക, ആന്ത്രിഷ്യവും ഗൈനീഷ്യവും ഉണ്ടാവുക. അത്തരത്തിലുള്ള ഫ്ലവറിനെ പറയുന്ന പേരാണിത് ബൈസെക്ഷൽ ഫ്ലവർ. യൂണിസെക്ഷൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒന്ന് മാത്രം, ഒന്നല്ലെങ്കിൽ ആന്ത്രിഷ്യം മാത്രം അല്ലെങ്കിൽ ഗൈനീഷ്യം മാത്രം. അത്തരത്തിലുള്ള ഫ്ലവറാണെങ്കിൽ ദ ഫ്ലവർ ഈസ് ദ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. നെക്സ്റ്റ് ആക്ടിനോമോർഫിക്. ഇപ്പോൾ ഒരു ചെമ്പരത്തി അല്ലെങ്കിൽ കോളാമ്പി പൂവ്, ഇതിനൊക്കെ നമ്മൾക്ക് കട്ട് ചെയ്യണമെങ്കിൽ നടു പിളർത്തണമെങ്കിൽ ഏത് ആംഗിളിലും വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണിത് ആക്ടിനോമോർഫിക്. സൈഗോമോർഫിക് ആണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിളിലും മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവറിൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ആ ഫ്ലവറിനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈക്വലായിട്ട് എല്ലാ ഭാഗത്തുകൂടെയും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലത്തെ ഷേപ്പിൽ രണ്ട് സൈഡും കിട്ടുമെങ്കിൽ ദാറ്റ് ഈസ് ദ ആക്ടിനോമോർഫിക്. സൈഗോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കിഡിനൊക്കെ ഏതെങ്കിലും ഒരു ആംഗിളിൽ മാത്രമേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരം ഫ്ലവേഴ്സിനെ പറയുന്ന പേരാണ് സൈഗോമോർഫിക്. നെക്സ്റ്റ് എസിമെട്രൽ. എസിമെട്രൽ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത എല്ലാ ഷേപ്പ്ലെസ്സാണ്, അപ്പോൾ ഏത് ആംഗിളിലും അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റാത്തതാണ് എന്ത്? എസിമെട്രൽ. ഇനി ട്രൈമറസ്, ടെട്രാമറസ്, പെൻഡാമറസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റ് ത്രീയുടെ ആണെങ്കിൽ, പെറ്റലും അതേപോലെ തന്നെ സെപ്പലൊക്കെ ത്രീയുടെ ഒരു മൾട്ടിപ്ലിക്കേഷനോ വരികയാണെങ്കിൽ അതിനെ ട്രൈമറസ് എന്ന് പറയും. ടെട്രാമറസ് എന്ന് പറഞ്ഞാൽ നാല് പെറ്റലുകൾ, നാല് സെപ്പലുകൾ അങ്ങനെയായിട്ട് കാണുന്ന ഫ്ലവേഴ്സ് ടെട്രാമറസ്. അഞ്ച് ആണ് പെൻഡാമറസ്. ബ്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവേഴ്സിന് ഉണ്ടാവുന്ന ഇങ്ങനെ ഒരു ലീഫ് ലൈക്ക് പോർഷൻസ് കവർ ചെയ്തിട്ട് കാണാറുണ്ട്. അത്തരം ഇതിനെ ഒരു ഫ്ലവറിനോടൊപ്പം ബീറ്റുകളുടെ അടുത്ത് നിൽക്കാറുണ്ട്. അത്തരം ആ ഔട്ടർ പ്രൊജക്ഷന് പറഞ്ഞതാണ് ബ്രാക്ട്. ബ്രാക്ട് എന്ന് പറഞ്ഞാൽ ബ്രാക്ട് ഇല്ലാത്തത്, ഈ ബ്രാക്ട് എന്ന് പറഞ്ഞത് ബ്രാക്ട് ഇല്ലാത്തത്. അപ്പോൾ മനസ്സിലാക്കുക, ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ ഇഫ് ദ ഫ്ലവർ ഹാഡ് എ മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ബൈസെക്ഷൽ ഇഫ് ഇറ്റ് ഇസ് ആൻ ഓൺലി വൺ, യൂണിസെക്ഷൽ ആക്നോമോർഫിക്. ദ ഫ്ലവേഴ്സ് ക്യാൻ ബി കട്ട്ഡ് ഇൻ എനി ആംഗിൾ. അതിന് ശരിക്കും നടു പുലർത്താൻ ഏത് ആംഗിളിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ആക്ടിനോമോർഫിക്. സൈഗോമോർഫിക് ഏതെങ്കിലും ഒരു ഇതിൽ മാത്രമേ നമുക്കതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സൈഗോമോർഫിക്. എസിമെട്രിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് കൂടി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. ഫ്ലവേഴ്സ് അതിൻ്റെ പെറ്റലിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ ഡിഫറെൻ്റ് ഷേപ്പായ കാരണം അങ്ങനെ പറ്റില്ല. ട്രൈമറസ് എന്ന് പറഞ്ഞാൽ ത്രീകളുടെ മൾട്ടിപ്ലിക്കേഷനിൽ പെറ്റല് സെപ്പലൊക്കെ കാണുന്നത് ട്രൈമറസ്. ട്രാമറസ് ഫോർ പെറ്റൽ ഫോർ സെപ്പൽ അങ്ങനെയൊക്കെ കാണുന്നത് ടെട്രാമറസ്. ഫൈവ് ആണെങ്കിൽ പെൻഡാമറസ്. ബ്രാക്ട്, ബ്രാക്ട് ഉള്ളതിനെ ബ്രാക്റ്റേറ്റ് എന്ന് പറയും, ബ്രാക്ട് ഇല്ലാത്തതിനെ ഈ ബ്രാക്റ്റേറ്റ് എന്ന് പറയും. നെക്സ്റ്റ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ എന്താ അറേഞ്ച്മെൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, ബേസൽ പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലവറിനെ മൂന്നായിട്ട് തരാൻ തിരിക്കാം. ഹൈപ്പോഗൈനസ് ഫ്ലവർ, പെരിഗൈനസ് ഫ്ലവർ ആൻഡ് എപ്പിഗൈനസ് ഫ്ലവർ. ഓവറിന് താഴെയാണ് ആൻഡ്രീഷ്യം, അതുപോലെ ഈ ഓവറി കണ്ട ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ആയ ഗൈനീഷ്യത്തിൻ്റെ താഴത്തു നിന്നാണ് ആന്തർ വരുന്നത്, സെപ്പൽ പെറ്റൽ വരുന്നത്, സെപ്പൽ വരുന്നത്. ഈ എല്ലാ വേൾഡ്സും ഓവറിയുടെ താഴെ നിന്നാണെങ്കിൽ എന്താണ്? ദ ഫ്ലവർ ഈസ് ഹൈപ്പോഗൈനസ്. ഓവറി ഇവിടെ സുപ്പീരിയർ ആണ്, മുകളിലേക്കാണ് നിൽക്കുന്നത്, മുകളിലേക്ക് തള്ളിയിട്ടാണ് ഓവർ നിൽക്കുന്നത്. അടിഭാഗത്തുനിന്നാണ് സെപ്പലും പെറ്റലും ആൻഡ്രീഷ്യൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഫ്ലവർ ഈസ് ഹൈപ്പോഗൈനസ്. പാർഷ്യലി ഇൻഫീരിയറും പാർഷ്യലി ആയിട്ട് എന്താ മുകളിലും പാർഷ്യലി ആയിട്ട് താഴെയാണെങ്കിൽ, എന്നാൽ ഓവറുടെ പകുതി നിന്നാണ് സെപ്പല് പെറ്റല് അതേപോലെ തന്നെ ആന്തരിക്ഷം വരുന്നെങ്കിൽ ദ ഫ്ലവർ ഈസ് പെരിഗൈനസ്. ഹാഫ് ഇൻഫീരിയർ ആൻഡ് ഹാഫ് സുപ്പീരിയർ, എന്നാൽ പകുതി ഭാഗം ഓവറുടെ പകുതി മുതൽ എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? ഫുള്ളായിട്ട് ഇതിവിടെ എന്താണ്? ഓവറിയാണ് ഏറ്റവും മുകളിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ വേൾഡ്സും എന്താണ്? അടിയിലാണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങനെയാണോ? അല്ല, ഇവിടെ ഓവറുടെ ഏകദേശം സെൻട്രൽ പൊസിഷനായിട്ടാണ് ആന്ത്രിഷ്യം ഗൈനീഷ്യം, അല്ല ആന്ത്രിഷ്യം ഗൈനീഷ്യല്ല ആന്ത്രിഷ്യം സെപ്പല് പെറ്റലെല്ലാം വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദ ഫ്ലവർ ഈസ് പെരിഗൈനസ്. നെക്സ്റ്റ് എപ്പിഗൈനസ്. എപ്പിഗൈനസ് ആണെങ്കിൽ ഓവറുടെ മുകൾക്ക് എല്ലാതും വരും, എല്ലാ വേൾഡ്സും ആന്ത്രിഷ്യം ആണെങ്കിലും സെപ്പലാണെങ്കിലും പെറ്റലാണെങ്കിലും എന്ത് വരിക? ഓവറുടെ മുകളിലേക്ക് വരിക. അതായത് ഫ്ലവർ ഈസ് എപ്പിഗൈനസ്. ഇതാണ് ഇതിൻ്റെ ബേസൽ അടിസ്ഥാനത്തിൽ ഇനി തരംതിരിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എസ്റ്റിവേഷൻ. ഫ്ലോറൽ ഭാഗം അല്ലെങ്കിൽ കാലിക്സിൻ്റെ അറേഞ്ച്മെൻ്റ് ഓഫ് പെറ്റൽ, അറേഞ്ച്മെൻ്റ് ഓഫ് സെപ്പൽ എന്ന് പറഞ്ഞ പേരാണിത് എസ്റ്റിവേഷൻ. എങ്ങനെയാണ് പെറ്റൽസുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഫ്ലവറിനകത്ത്? ചിലപ്പോൾ ഒന്നൊന്നിനോട് തൊട്ട് തൊടാണ്ട് നിൽക്കുന്നതായിരിക്കാം. അത്തരത്തിലുള്ള പെറ്റലിനെ എസ്റ്റിവേഷന് പറഞ്ഞ പേരാണിത് വാൽവേറ്റ്. വാൽവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെറ്റൽ അടുത്ത പെറ്റലിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുക, ഇങ്ങനെ ടച്ച് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ, വിരിഞ്ഞിട്ടുള്ള അവസ്ഥയല്ല, അതിൻ്റെ ലാസ്റ്റ് ബേസ് മുതൽ ഇങ്ങനെയുള്ളൊരു അറേഞ്ച്മെൻറ്റിലാണെങ്കിൽ അതിനെ പറയണതാണ് വാൽവേറ്റ്. നമ്മൾ റോസ് ഫ്ലവറിലൊക്കെ കാണുന്നത് ട്വിസ്റ്റഡ് ആണ്, കാരണം ഒന്നൊന്നിനോട് പൊതിഞ്ഞ് ഇങ്ങനെ തട്ടുകളായിട്ട് കാണുന്ന ആ അറേഞ്ച്മെൻറ്റിനെ പറയണതാണ് ട്വിസ്റ്റഡ്.
വാൽവേറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഇസ് നോൺ ആസ് വാൽവേറ്റ്. ഇപ്പോൾ ഒന്നൊന്നിനോട് ഓവർലാപ്പ് ചെയ്തിട്ടാണെങ്കിൽ ദാറ്റ് ഇസ് മീൻ ട്വിസ്റ്റഡ്. ഇനി ഇംബ്രിക്കേറ്റ് ആണെങ്കിൽ ഇംബ്രിക്കേറ്റിൽ ഒരു പെറ്റൽ രണ്ട് ഭാഗം ഉള്ളോട്ടാണ്, ഈ ഒരു പെറ്റലിൻ്റെ രണ്ട് സൈഡും ഉള്ളോട്ടാണ്, ഈ ഒരു പെറ്റലിൻ്റെ രണ്ട് സൈഡും ഔട്ട്സൈഡാണ്. അതായത് രണ്ട് എൻഡ് ഭാഗവും ഔട്ട്സൈഡ് പുറത്തേക്കാണ്, ഇതിൻ്റെ രണ്ട് സൈഡും ഉള്ളോട്ടാണ്, ബാക്കിയെല്ലാം ഒന്നൊന്നിനോട് ഓവർലാപ്പ് ചെയ്തിട്ടുള്ള അവസ്ഥ. അത്തരത്തിലുള്ളതിനെ പറയുന്നതാണ് ഇംബ്രിക്കേറ്റ്. പിന്നെ നമ്മുടെ പയറ്, അതേപോലെ തന്നെ ഓർക്കിഡ്, ഇതിനൊക്കെയെല്ലാം എന്താണ് വാക്സിലറിയാണ് അറേഞ്ച്മെൻറ്റ്. ഒരു വലിയൊരു പെറ്റലുണ്ടാവും, അതിൻ്റെ രണ്ട് സൈഡിലായിട്ടുള്ള കീൽ പെറ്റൽസ് ഉണ്ടാവും, വിങ്സ് പെറ്റൽ, ഇതൊക്കെ ആയിട്ടാണ് ഒരു കീല്, ഒരു രണ്ട് വിങ്സുകൾ, ഒരു മെയിനായിട്ടുള്ള വിങ്സ് പെറ്റൽ, ഇതൊക്കെ കൂടിയിട്ടുള്ളതാണത്. ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ്, പയറ്, അതേപോലെ ശംഖ് പുഷ്പം, അതിൻ്റെയൊക്കെ പൂക്കളിൽ കാണുക, കണിക്കൊന്ന, ഇതിൻ്റെയൊക്കെ പൂക്കളിൽ കാണുക, ഇത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് പറയുന്ന പേരാണ് വാക്സിലറി. അപ്പോൾ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ സെപ്പലിൻ്റെ അടിസ്ഥാനത്തിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് പെറ്റൽ ആൻഡ് സെപ്പലാണ് എസ്റ്റിവേഷൻ. നാലായി തരംതിരിക്കേണ്ട വാൽവേറ്റ്, ട്വിസ്റ്റേഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വാക്സിലറി. നെക്സ്റ്റ് കാലിക്സ്. കാലിക്സ് പറഞ്ഞു നമ്മുടെ ഗ്രീൻ പോർഷനാണ്, സെപ്പലിൻ്റെ ഗ്രൂപ്പിനെ പറഞ്ഞാണ് കാലിക്സ്. ഗ്യാമോ സെപ്പാലസ്, പോളിസെപ്പാലസ്, രണ്ടായി തരംതിരിക്കുക നമുക്ക് കാലിക്സിനെ. കാലിക്സിന് തന്നെ അതിൻ്റെ അറേഞ്ച്മെൻറ്റിനെ രണ്ടായി തരംതിരിക്കുക. ഫ്യൂസ് ചെയ്തിട്ട് കപ്പ് ഷേപ്പിലായിട്ട് കാണാനുള്ള കാലിക്സിനെ പറയുന്നത് ഗ്യാമോ സെപ്പാലസ്. നമ്മുടെ ചെമ്പരത്തിയിലൊക്കെ ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കപ്പ് പോലെ നമുക്ക് കിട്ടാറുണ്ട്. ഫ്യൂസ് ചെയ്യാത്ത കാലിക്സ് ഉണ്ടാവും, അതിന് പറയുകയാണ് പോളിസെപ്പാലസ്. ഫ്രീ ആണ് റോസ് ഫ്ലവറിൻ്റെ കാലിക്സ് ഒക്കെ, ഫ്രീ ആണ്, ഒന്നൊന്നിനോട് ഫ്യൂസ് ചെയ്തിട്ടില്ല, നമുക്ക് വേറെ കാണാൻ പറ്റുമോ ആ പച്ച പോർഷൻ. പക്ഷേ എന്നാൽ ചെമ്പരത്തിയുടെയോ ഒരു കപ്പ് പോലെ ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിലുള്ളതാണ് ഗ്യാമോസെപ്പാലസ്. അല്ലാണ്ട് വേറിട്ട് കാണുകയാണെങ്കിൽ ദറ്റ് ഈസ് പോളിസെപ്പാലസ്, ഫ്രീ ആയിട്ട് കാണുകയാണെങ്കിൽ. അതേപോലെ തന്നെ കൊറോള. കൊറോള എന്ന് പറഞ്ഞാൽ പെറ്റലിൻ്റെ, ദ സം ഓഫ് ദ പെറ്റൽ ഇസ് നോൺ ആസ് കൊറോള. കൊറോള ഫ്യൂസ് ചെയ്തിട്ടുള്ള ഫ്യൂസ്ഡ് ആയിട്ടുള്ള പെറ്റലിനെ പറയുന്നതാണ് എന്ത് ഗ്യാമോ പെറ്റാലസ്. ഫ്യൂസ് ചെയ്യാത്തതാണ് പോളി പെറ്റാലസ്. കോളാമ്പി പൂവ് എന്താണ് ഗ്യാമോ പെറ്റാലസാണ്, ചെമ്പരത്തിയോ പോളി പെറ്റാലസാണ്. ഒരു ഉദാഹരണം മനസ്സിലാക്കുക, ദ ഫ്യൂ ഇഫ് ദ കാലിക്സ് ഇസ് ദ ഫ്യൂസ്ഡ് ദറ്റ് ഇസ് ഗ്യാമോ സെപ്പാലസ്, ഇഫ് ഇറ്റ് ഇസ് ഫ്രീ പോളിസെപ്പാലസ്, ഇഫ് ദ കൊറോള ഈസ് ഫ്യൂസ്ഡ് ദറ്റ് ഇസ് ഗ്യാമോ പെറ്റാലസ്, ഇഫ് ദ കൊറോള ഈസ് ഫ്രീ പോളി പെറ്റാലസ്. നെക്സ്റ്റ് എഡ്ഹിഷൻ കൊഹിഷൻ. ഒരു ആന്തർ അതിൻ്റെ പെറ്റലിനായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ പെരിയാന്തിനായിട്ട് ജോയിൻ്റ് ചെയ്തിട്ടുള്ള അവസ്ഥ ഒക്കെ പറയുകയാണ് എഡ്ഹിഷൻ ഓഫ് ദ സ്റ്റാമൻ. പെറ്റൽ എന്ന് പറഞ്ഞ കളർഫുൾ പോർഷനാണെന്ന് പറഞ്ഞു ഞാൻ. പെറ്റൽ, ആ പെറ്റലിനോട് ആന്തർ നിൽക്കുക, ആന്തർ വേറെ നിൽക്കാണ്ട് പെറ്റലിനെ ടച്ച് ചെയ്തിട്ടാണ്. ഇപ്പോൾ കോളാമ്പിയുടെ പൂവിലൊക്കെ അതിൻ്റെ പെറ്റലിലാണ് അതിൻ്റെ ആന്തർ ഉണ്ടാവുക. മന്ദാരം, അതിലൊക്കെ എന്താണ് പെറ്റലിലാണ് ആന്തർ ഉണ്ടാവുക. അത്തരത്തിലുള്ള പൂക്കളെ എപ്പി പെറ്റാലസ് എന്ന് പറയുക. ഇവ ആന്തറിസ് സ്റ്റിക്ക് ഓൺ ദ പെറ്റലിൻ്റെ പോർഷനിൽ, ഒരു ബേസിലാണ് അത് നിൽക്കുന്നതെങ്കിൽ അതിനെ എപ്പി പെറ്റാലസ്. ഇനി എപ്പി ഫൈലസ് എന്ന് പറഞ്ഞാൽ പെരിയാന്ത്. പെരിയാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെറ്റലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നാല് വേൾഡ് പഠിച്ചു അല്ലേ, കാലിക്സ്, കൊറോള, ആന്തരിഷ്യം, കൈനീഷ്യം. ഈ കാലിക്സും കൊറോളയും കൂടി ജോയിൻ്റ് ആയിട്ട് പെറ്റലിനും സെപ്പലിനും വേർതിരിയാതെ മുകൾ ഭാഗം കളർഫുളും അടിഭാഗം ഗ്രീൻ പോർഷനൊക്കെ ആയിട്ട് കാണുന്ന ചില ഫ്ലവേഴ്സ് ഉണ്ട്. ലില്ലി, ലില്ലിയുടെ ഫ്ലവറൊക്കെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗം ഗ്രീൻ ആയിരിക്കും, മുകൾ ഭാഗം പെറ്റൽ പോലെ കളർഫുള്ളായിരിക്കും. ഇപ്പോൾ അതിൽ രണ്ടും പെറ്റലും സെപ്പലും കൂടി ജോയിൻ്റ് ചെയ്തിട്ടുള്ളതാണ്. അത്തരം എതളുകളെ പറയുന്ന പേരാണ് പെരിയാന്ത്. ആ പെരിയാന്തിൻ്റെ കൂടെയാണ് ആന്തർ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറഞ്ഞ പേരാണെന്ത് എപ്പി ഫൈലസ്. നെക്സ്റ്റ് കൊഹിഷൻ ഓഫ് ദി സ്റ്റാമൻസ്. കൊഹിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ദി സ്റ്റാമൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വേളിൻ്റെ ഗ്രൂപ്പ്, ബണ്ടിൽ അല്ലെങ്കിൽ കൂട്ടത്തിന് പറയുന്ന പേരാണത്. ഒരു സെയിം വേളിൻ്റെ സ്റ്റാമൻസിൻ്റെ കൂട്ടം ഒന്നിച്ചുള്ളതാണെങ്കിൽ അതിന് പറയുന്ന പേരാണത് കൊഹിഷൻ. കൊഹിഷൻ ഓഫ് ദി സ്റ്റാമൻസ് എന്ന് പറയുമ്പോൾ മോണോഡൽഫസ്. ഇപ്പോൾ ഒരു ഫ്ലവറിനകത്ത് ഒരു ബണ്ടിൽ ഓഫ് സ്റ്റേമനാണ്, ഒന്നിച്ചൊരു കൂട്ടായിട്ട് ബണ്ടിൽ പോലെയാണ് സ്റ്റേമൻ കാണുന്നതെങ്കിൽ അത് ഒരു ഒറ്റ ബണ്ടിലുള്ളൂ എങ്കിൽ മോണോഡൽഫസ്. രണ്ട് ബണ്ടിലാണെങ്കിൽ ഡയാഡൽഫസ്, അതിനും കൂടുതലാണെങ്കിൽ പോളിഡൽഫസ്. ഒരു ഫ്ലവറിനകത്ത് നമ്മളിപ്പോൾ പയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 9 ആന്തർ ഒന്നിച്ചും ഒരു ആന്തർ ഒറ്റപ്പെട്ട് വേറെ കാണാം, 9+1 ആയിട്ട് കാണാം.
അങ്ങനെയാണെങ്കിൽ ഡയാഡൽഫസ് രണ്ട് ബണ്ടിലായിട്ട് കാണുന്നത് ആന്തർ. അപ്പോൾ ഡയാഡൽഫസ് ഒരൊറ്റ ബണ്ടിലാണെങ്കിൽ ആന്തറിൻ്റെ ബണ്ടിലാണെങ്കിൽ എന്താണ് മോണോഡൽഫസ്, രണ്ടിൽ കൂടുതലാണെങ്കിലോ പോളിയഡൽഫസ്. കൊഹിഷൻ എന്ന് പറഞ്ഞപ്പെട്ടവും മനസ്സിലായില്ലേ, ഗ്രൂപ്പ് ഓഫ് ദ സെയിം വേൾഡ്, ഏതെങ്കിലും സെയിം വേൾഡിൻ്റെ ഗ്രൂപ്പ്, സ്റ്റേമൻ ആയിക്കോട്ടെ കൊറോള ആയിക്കോട്ടെ കാലിക്സ് ആയിട്ട് അതിൻ്റെ ഒരു കൂട്ടത്തിൻ്റെ പറയുന്ന പേരാണ് ഇത് കൊഹിഷൻ. ഇവിടെ കൊഹിഷൻ ഓഫ് ദ സ്റ്റേമൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേമൻസിൻ്റെ കൂട്ടം, അത് ഒരു കൂട്ടാണെങ്കിൽ ഒരു കെട്ടാണെങ്കിൽ ഒരു കെട്ട് സ്റ്റേമൻ ആണെങ്കിൽ ഒന്നിച്ചുള്ളതെങ്കിൽ മോണോഡൽഫസ്, രണ്ടാണെങ്കിൽ ഡയാഡൽഫസ്, ഒന്നിൽ രണ്ടിൽ കൂടുതലാണെങ്കിൽ പോളിഡൽഫസ്. നെക്സ്റ്റ് ഗൈനീഷ്യം. ഗൈനീഷ്യം നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി. ആ സ്റ്റിഗ്മ സ്റ്റൈൽ ഓവറി കൂടിയുള്ളതാണ് ഗൈനീഷ്യം. അതിനെ പറയുന്ന പേരാണ് കാർപ്പൽ. ഇപ്പോൾ ഒറ്റ കാർപ്പലാണല്ലേ എങ്കിൽ ഒരു ചെമ്പരത്തിക്ക് ഒരു കാർപ്പലുണ്ടോ? ഇപ്പോൾ അതാണ് മോണോ കാർപ്പലറി. രണ്ട് കാർപ്പലാണെങ്കിൽ ബൈ കാർപ്പലറി, അതിലും കൂടുതലാണെങ്കിൽ പോളി കാർപ്പലറി. ഇപ്പോൾ കാർപ്പൽസിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിന് അതിനെ തരംതിരിച്ചേക്കാണ്. ചെമ്പരത്തിക്ക് നമ്മൾ കാണുന്നത് ആകെ ഒരു കാർപ്പലേ കാണുന്നുള്ളൂ. അപ്പോൾ ചെമ്പരത്തി എന്താണ്? മോണോ കാർപ്പലറിയാണ്. ലാംഗി അതേപോലെ തന്നെ ചെമ്പകം അതെന്താണ്? പോളി കാർപ്പലറിയാണ്. ഒരുപാട് കാർപ്പൽസ് അതിൽ കാണുന്നുണ്ട്, അത് പോളി കാർപ്പലറിയാണ്. രണ്ടാണെങ്കിൽ എന്താണ്? ബൈ കാർപ്പലറി. അപ്പോൾ കാർപ്പലിൻ്റെ അറേഞ്ച്മെൻറ്റ് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തരംതിരിച്ചിരിക്കുന്നു. നെക്സ്റ്റ് എപ്പോ കാർപ്പസ് ആൻഡ് സിൻ കാർപ്പസ്. ഇപ്പോൾ കാർപ്പൽസുകളെല്ലാം നിൽക്കുന്നത് ഫ്യൂസ് ചെയ്തിട്ടാണോ ഫ്രീ ആയിട്ടാണോ? ഫ്യൂസ് ചെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ പറയുന്ന പേരാണ് സിൻ കാർപ്പസ്, ഫ്രീ ആണെങ്കിൽ എപ്പോ കാർപ്പസ്. ഇഫ് ദ കാർപ്പൽസ് ആർ ഫ്രീ ഇറ്റ് ഈസ് എപ്പോ കാർപ്പസ്, ഇഫ് ദ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ദാറ്റ് ഈസ് സിൻ കാർപ്പസ്. ലാംഗിയിലും ചെമ്പകത്തിലും കാണുന്നത് ഫ്യൂസ്ഡ് കാർപ്പല, പൈനാപ്പിളിൽ കാണുന്നത് ഫ്യൂസ്ഡ് കാർപ്പല. അപ്പോൾ അതെന്താണ്? സിൻ കാർപ്പസ്. ഫ്രീ ആണെങ്കിൽ എന്താണ്? എപ്പോ കാർപ്പസ്. മനസ്സിലാക്കുക, എന്താ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് ദ സ്റ്റാമൻസ്, കൊഹിഷൻ ഓഫ് സ്റ്റാമൻ എന്ന് പറഞ്ഞാൽ ബണ്ടിൽ ഓഫ് സ്റ്റാമൻസ് ആർ ബണ്ടിലിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നു. മോണോഡൽഫസ് ഇഫ് ദറ്റ് ഈസ് ഓൺലി വൺ ബണ്ടിൽ, ഡയാഡൽഫസ് ടു ബണ്ടിൽ, പോളിഡൽഫസ് നമ്പർ ഓഫ് ബണ്ടിൽസ്. കാർപ്പലറി മോണോ കാർപ്പസ്, സിംഗിൾ കാർപ്പൽ, ബൈ കാർപ്പലറി, ടു കാർപ്പൽസ്, പോളി കാർപ്പലറി നമ്പർ ഓഫ് കാർപ്പൽസ്. ഇഫ് ദ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ് ഇറ്റ് ഈസ് നോൺ ആസ് സിൻ കാർപ്പസ്, ഇപ്പോൾ ദ കാർപ്പൽസ് ആർ ഫ്രീ എപ്പോ കാർപ്പസ്. ഇനി ഒരു ഓവ്യൂള്, ഒരു ഫ്രൂട്ടിനകത്ത് ഓവ്യൂള്, ഫ്രൂട്ടിനകത്തെ വിത്താണല്ലോ ഓവ്യൂള്, ആ ഓവ്യൂള് പോയിട്ടാണ് സീഡാവണത്. അതിൻ്റെ അറേഞ്ച്മെൻറ്റ് അടിസ്ഥാനത്തിൽ പ്ലാസൻ്റ, അതിന് പറയുന്നതാണ് ഓവ്യൂളിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്തിലുണ്ടാവുക? പ്ലാസൻ്റയിലുണ്ടാവുക, ഫ്ലഷി ആയിട്ടുള്ള പോർഷനായിട്ടുള്ള പ്ലാസൻ്റയിലുണ്ടാവുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാസൻ്റെ അറേഞ്ച്മെൻറ്റ് ഓവ്യൂളിരിക്കുന്ന പൊസിഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തരംതിരിച്ചിരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് മാർജിനൽ, ആക്സൈൽ, പെറൈറ്റൽ, ഫ്ലീ സെൻട്രൽ ആൻഡ് ബേസൽ. പയറിൽ കാണുന്ന പ്ലാസൻ്റ, പയറിൽ ഇങ്ങനെ വരി വരിക്കായിട്ടാണ് അല്ലേ ഓവ്യൂൾസ് ഉണ്ടാവുക അല്ലെങ്കിൽ സീഡ്സ് ഉണ്ടാവുക, അതിനെ പറയുന്നത് മാർജിനൽ പ്ലാസൻറ്റേഷൻ. ഒരു മാർജിനലാണ് ആ ഓവ്യൂൾസ് നിൽക്കുന്നത്. അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ഓഫ് പ്ലാസൻ്റയാണ് മാർജിനൽ പ്ലാസൻ്റ. ഇനി ആക്സൈൽ പ്ലാസൻ്റ. ആക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങയിലൊക്കെ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ഈട് അറേഞ്ച്മെൻ്റൊക്കെ ആണ് സിട്രസിലേക്ക്, അതിനെ ആക്സിയൽ പ്ലാസൻറ്റേഷൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് പെറൈറ്റൽ. പെറൈറ്റൽ ഫാഷൻ ഫ്രൂട്ടിലൊക്കെ കാണുന്നത് പെറൈറ്റൽ അറേഞ്ച്മെൻ്റാണ്. പ്ലാസൻ്റ എന്താണ്? പെറൈറ്റൽ പ്ലാസൻ്റ. നെക്സ്റ്റ് ഫ്രീ സെൻട്രൽ. ഓവ്യൂൾസൊക്കെ സെൻട്രൽ പോർഷനായിട്ട് കാണും, ചക്രമത്തിലൊക്കെ നമുക്ക് ഫ്രീ സെൻട്രലായിട്ടിരിക്കും കാണാം. അപ്പോൾ ഫ്രീ സെൻട്രൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് ബേസൽ. ബേസൽ ഈ ഒരു രീതിയിലാണ് കാണുന്നത് എങ്കിൽ ആ പ്ലാസൻ്റിനെ പറയുന്നത് ബേസൽ അറേഞ്ച്മെൻറ്റ്. ഒരൊറ്റയായിട്ട് കാണുന്നത് ഈ മാർജിനൽ പ്ലാസൻറ്റേഷനിൽ ഒരൊറ്റയായിട്ടുള്ള വിത്ത് മാത്രം കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റാണ് ബേസൽ അറേഞ്ച്മെൻറ്റ്. പ്ലാസൻറ്റേഷനെ നമുക്ക് അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട്, മാർജിനൽ, ആക്സിയൽ, പെറൈറ്റൽ, ഫ്രീ സെൻട്രൽ ആൻഡ് ബേസൽ. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒരു ഫ്ലവറിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ. ഫ്ലവർ എത്ര വേർഡ്സ് ഉണ്ടെന്ന് പഠിച്ചു, നാല് വേർഡ്സ് ഉണ്ടെന്ന് പഠിച്ചു. എന്താ ബഞ്ച് ഓഫ് ഫ്ലവറിന് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നു. ഇൻഫ്ലോറസൻസ് രണ്ട് തരമുണ്ട്, സൈമോസ് ഉണ്ട്, റെസിമോസ് ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അതിൻ്റെ എസ്റ്റിയേഷനെ കുറിച്ച് പഠിച്ചു, പെറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ച് പഠിച്ചു,
നെക്സ്റ്റ് സ്റ്റാമൻസ് ഗ്രൂപ്പായിട്ട് കാണാറുണ്ട്. അത്തരം സ്റ്റാമൻസ് പെറ്റലിനോട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എപ്പി പെറ്റാലസ് എപ്പി ഫൈലസ് പെരിയാന്തിനോട് കൂടി ചേർന്നതാണെങ്കിൽ, അതേപോലെ തന്നെ സ്റ്റാമൻസിൻ്റെ ബണ്ടിലിനെ മോണോഡെൽഫസ് ഡയാഡെൽഫസ് പോളിഡെൽഫസ് എന്നും ഗൈനീഷ്യത്തിൻ്റെ കാർപ്പിൾസിൻ്റെ അറേഞ്ച്മെൻ്റ് അടിസ്ഥാനത്തിൽ മോണോകാർപ്പിലറി ബൈകാർപ്പിലറി ആൻഡ് പോളികാർപ്പിലറി എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എപ്പോകാർപ്പസ് സിൻ കാർപ്പസ് ഫ്രീ ആണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എപ്പോകാർപ്പസ്, ഫ്യൂസ്ഡ് ആണെങ്കിൽ സിൻ കാർപ്പസ് എന്ന് പറയുന്നു. പ്ലാസൻറ്റേഷൻ ആണെങ്കിൽ മാർജിനൽ ആക്സിയൽ പെറൈറ്റൽ ഫ്രീ സെൻട്രൽ ആൻഡ് ബേസൽ. അതുപോലാണ്ട് നമ്മൾ എസ്റ്റിവേഷനെ കുറിച്ച് പഠിച്ചു അല്ലേ. എന്താണ് എസ്റ്റിവേഷൻ? ദ ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെയും കാലിക്സിൻ്റെയും അറേഞ്ച്മെൻറ്റ്, സെപ്പിൾസിൻ്റെ അറേഞ്ച്മെൻറ്റാണ് എസ്റ്റിവേഷൻ. എസ്റ്റിവേഷൻ എന്തെല്ലാം പഠിച്ചു നമ്മൾ? വാൽബേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വാക്സിലറി. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഫ്ലവേഴ്സിനെ കുറിച്ചിട്ടും അതിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ടും നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്. താങ്ക് യു.